എല്ലാവർക്കും മല്ലു റൂട്ട്സ് ടിവിയിലേക്ക് സ്വാഗതം. ഇന്ന് അടിപൊളി ദിവസമാണ്, ഇന്ന് ടോബിയുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഐക്കിയയിലെ ഒരു ചെറിയ ടോബിക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റും കൂടി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോ വേറൊക്കെ എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ, ഞങ്ങൾ സാധാരണ പുറത്തു പോയി കഴിക്കാറില്ല, വന്നിട്ട് നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ പുറത്തു പോയിട്ടുള്ളൂ. അപ്പൊ ഇന്നൊരു തായ് ബുഫറ്റിൽ പോയിട്ട് അടിക്കാന്നുള്ള പ്ലാനിലാണ് ഇന്ന് പോണത്. ഓക്കെ, അപ്പൊ ഇനി ലോങ് ഡ്രൈവ് ഉണ്ട്, ഒരു ഒരു മണിക്കൂറിന്റെ അടുത്തേക്ക് ഡ്രൈവ് ഉണ്ട്. ഇവിടെയാണ് എന്റെ ഓഫീസ്, ഇതല്ല, ഇത് ഇവരുടെ മെയിൻ ഓഫീസാണ്. ഐക്കിയയുടെ പർച്ചേസിംഗ് കാര്യങ്ങളിലുള്ള ഓഫീസാണ് ഇത്. നമ്മുടെ ഇതിനുള്ളതിന്റെ പാർക്കിംഗ് ഇവിടെയാണ്. ഇതാണ് നമ്മുടെ ഓഫീസ്, ഇതാണ് നമ്മുടെ ഓഫീസ്. Your destination is on the right. നമ്മുടെ ഐക്കിയയുടെ തലസ്ഥാനമായ അൽമുൾട്ടിൽ വന്നിരിക്കുകയാണ്. അൽമുൾട്ട് നമ്മുടെ ഓഫീസിന്റെ സ്ഥലം കൂടിയാണ്. ഇത് നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന പിള്ളേരാ. ഇത് നമ്മുടെ ഫ്രണ്ട്സ് ആണ് പോണത്. ഇത് ഇവിടെയാണ് നമ്മൾ, ഞാൻ വർക്ക് ചെയ്യണത്. ടോബിക്ക് അവരെന്നെ അറിയോ, ടോബി. ഓക്കെ, ഇതാണ് ഒരു തായ് റെസ്റ്റോറന്റ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കഴിക്കാറില്ല, ഇന്ന് ഫുഡ് കൊണ്ടുവരികയാണ്. ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഫുഡ്. അവരിന്ന പിന്നെ ഫ്രണ്ട്സ്, അവർ വർക്ക് ചെയ്യുന്നപ്പം വെക്കേഷനിൽ, അവർ വെക്കേഷൻ തീർന്നു. ഇതാണ് ഒരു തായ് റെസ്റ്റോറൻറ്റ്. അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് കഴിക്കുന്ന വേറെ ഇത്, ഇവിടെ വേറൊരു ഒരു പിസ്സ ഇതുണ്ട്, കബാബിൻ്റെ ഷോപ്പുണ്ട്. ഈ സ്ഥലം മൊത്തമാണ് ഐക്കിയയുടെ പ്ലേസ് ആണ്. അതായത് മെയിൻ ഐക്കിയയുടെ കമ്പനികളൊക്കെ ഉള്ള പ്ലേസ് ഇവിടെയാണ്. മെയിൻ എല്ലാ എൻ്റെ വേൾഡിൻ്റെ ഐക്കിയയുടെ മെയിൻ ആസ്ഥാനം, അതായത് അവരുടെ സെൻറ്റർ ഇവിടെയാണ്. ഞാനിവിടുത്തെ ഒരു എംപ്ലോയി ആണ്. വളരെ സന്തോഷമുണ്ട് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് ഇവരെ കുഞ്ഞുണി മോനെടുത്ത് നമുക്ക് ഇവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന്, ഇവർ കണ്ടിട്ടില്ല ഈ സ്ഥലം. നമ്മുടെ ഇവിടുന്ന് ഒരു മണിക്കൂർ ഡിസ്റ്റൻസ് ആണുള്ളത്. അപ്പം ഇത് വേറെ കഴിക്കാൻ വരുന്നത് സ്ഥലം. പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലമില്ല നമുക്ക്. ചിക്കൻ കഴിക്കണം ടോബി. ടോബിക്ക് റൈസ്, ചിക്കൻ, പോക്ക് എല്ലാം ടോബിയുടെ കുഞ്ഞു അടി തുടങ്ങിയോ. ഗുഡ് ആണോ? നൈസ്. എനിക്ക് ഞാനിവിടെ ചിക്കൻ ബോൾസ് ഉണ്ട്, പിന്നെ അതേ ഇവിടെ റോൾസ് ഉണ്ട്. പക്ഷേ ഇതിനെങ്കിലും കൂടുതൽ ഐറ്റംസ് ഉണ്ട്, എനിക്കറിയില്ല. ചിലപ്പോൾ ആൾക്കാരെല്ലാം വീട്ടിലിരുന്ന് വർക്കിംഗ് ആയതുകൊണ്ട് ചിലപ്പോൾ അവർ കുറച്ചതായിരിക്കും ഇത്തരം ഐറ്റംസ് ഒക്കെ. ഇരിക്കുന്നത് നമ്മുടെ സുഷിയാണ്. സുഷി വലിയ രീതിയിൽ കഴിക്കണമെന്നല്ല, ആദ്യം ഒന്ന് റൗണ്ട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻട്രസ്റ്റാണ് കഴിക്കുന്നത്. ഇതാണെങ്കിൽ കുറച്ച് ക്രിസ്പി ഉള്ള സാധനമാണ്, അതുകൊണ്ട് അതെടുത്ത്. ഇതിലെ വെജിറ്റബിൾസാണ് കൂടുതലുള്ളത്. പോർക്ക് സ്കിന്നാണെന്ന് തോന്നിയിട്ടുണ്ടോ, നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇതിൽ മുക്കിയിട്ട് കുഞ്ഞു നമ്മൾ സ്ഥിരം കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ കഴിയും. അതിൻ്റെ ടേസ്റ്റ് നമുക്ക് പിടിക്കില്ല. അത് എന്തൊക്കെയോ ഒന്നും വേവിക്കാതെ നമ്മൾ ചവച്ചിരുന്നു. അപ്പം ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു, ഞാൻ രണ്ടാമത്തെ റൗണ്ടിലേക്ക് എത്തി. കുഞ്ഞുത് രണ്ടാമത്തെ റൗണ്ട് നോക്കിയിരിക്കുന്നു. ടോബി ഇതേ അവിടെ
എന്തുണ്ടായി എല്ലാരും ലൂസ് ചെയ്തോ? ഓ കുഞ്ഞു, ഇതിപ്പോ നമ്മുടെ നാട്ടിലെ പഴംപൊരി അടിച്ചോണ്ടിരിക്കുന്നു. ഓ ഇത് കണ്ടോ കുഞ്ഞു, എങ്ങനെയുണ്ട് അവസ്ഥ? എങ്ങനെയുണ്ട്? ഓ ഭയങ്കര ഇനി വണ്ടി ഓടിക്കണ കാര്യമാണ്. അതെ, ഇത്ര ഫുഡ് ഹെവി ആയിട്ട് അടിച്ചാൽ കൊള്ളോ? കുഴപ്പം. അങ്ങനെ നല്ലൊരു ഹെവി ഫുഡിന്റെ ശേഷം ഇതേ നമ്മൾ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ടോബി ഒന്നും ഇണങ്ങാൻ പറ്റാതെ നടക്കുക. ടോബി കുഞ്ഞു അതിൽ കയറണ്ട. നമ്മളടുത്ത് പോണത് ഐക്യ മ്യൂസിയം. മ്യൂസിയം കണ്ടിട്ട് നമുക്ക് സ്റ്റോറിലേക്ക് പോവാം. ടോബി സ്പൈഡർ. കണ്ടോ, കുഞ്ഞൊന്നും ഇണങ്ങാൻ വയ്യാതെ നടക്കണ വരണുണ്ടോ? അതാണ് ആൽമുൾട്ട് റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്നാണ് നമുക്കുള്ള വണ്ടികൾ കിട്ടുമ്പോൾ ആൽമുൾട്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ നേരത്തെ നമ്മൾ തിരിച്ചു പോവാണ്.